ശബരിമലയിൽ മാസപൂജ നടക്കുന്ന സമയത്ത് പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുവാദം നൽകാൻ സർക്കാരിനോടാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രൈവറ്റ് സ്റ്റേജ് കാരിയർ ഒഴികെയുള്ള വാഹനങ്ങൾക്കാണ് അനുമതി നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതിയുടെ നിർദ്ദേശം. സ്വകാര്യ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ മാത്രമേ സർക്കാരിന് അനുമതി ഉള്ളൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ബേസ് ക്യാമ്പായ നിലയ്ക്കലിലായിരിക്കും പാർക്കിംഗ്. പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുമതി ഉണ്ടാകില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രളയത്തെ തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ താറുമാറായ സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ പോകുന്നതിന് വിലക്കേർപ്പെടുത്തിയത്. നിലയ്ക്കലിൽ നിന്ന് തീർത്ഥാടകരെ KSRTC ബസ്സിൽ പമ്പയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. KSRTCക്ക് പകരം സ്വകാര്യ വാഹനങ്ങളും ഇപ്പോൾ പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് പോകാമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിനിടെ ഇന്ന് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹർജി കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു. ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണെന്നും അഹിന്ദുക്കളെ അവിടെ നിന്ന് വിലക്കണമെന്നും അല്ലെങ്കിൽ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ ജില്ലയിലെ ഗോപിനാഥൻ എന്ന് പറയുന്ന ഒരാൾ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അയാൾക്ക് രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് ഹൈക്കോടതി മറുപടി നൽകിയത്. മതേതര ക്ഷേത്രമാണ് ശബരിമല എന്നും അവിടെ യേശുദാസിന്റെ പാട്ട്, അതായത് യേശുദാസ് ആലപിക്കുന്ന ഹരിവരാസനം മാറ്റി ചൊല്ലാൻ കഴിയുമോ എന്ന് കോടതി വാക്കാൽ ചോദിച്ചു. യേശുദാസിൻ്റെത് ഹിന്ദു സ്വരമാണോ, അത് യേശുദാസിൻ്റെ ഹിന്ദു സ്വരമല്ലേ എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി പ്രധാനമായും ഇന്ന് ചോദിച്ചത്. ഏതായാലും ഹരിവരാസനം ഒരു ശ്ലോകമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രമല്ല എന്നായിരുന്നു ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ പ്രധാനമായും വാദിച്ചത്. ഈ കേസും ഹൈക്കോടതി അടുത്തൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് രണ്ട് ഹർജികളാണ് ഹൈക്കോടതി, അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഹൈക്കോടതിയുടെ മുൻപാകെ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നതാണ് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങളെ കയറ്റിവിടാൻ ഹൈക്കോടതി നൽകിയിരിക്കുന്ന അനുമതി.